عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. الحمد لله رب العالمين الذي أكرمنا بالإيمان دائم الجود والإحسان كريم العفو والغفران الذي كل شيء سواه فان والذي أرسل نبينا وحبيبنا ومعشوقنا ومصطفانا ومجتبانا محمدا صلى الله عليه وسلم رحمة للعالمين وراحة للعاشقين ومراد المستقيم. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري. شبيهك بدر الليل بل أنت أنور ووجهك من ماء الملاحة يزهر فيا زينة الدنيا ويا راية المنى فمن والذي عن حسين وجهك يبصر فثلثوك كافور وربوك عنبر وخمسوك ياقوت وباقيك جوهر صلاة وتسليم و على المصطفى المختار خير البرية يا سيد الأبرار حبك في دمي نهر العلا نحو الصباحة جاري. يا ربي صلي على النبي محمد منجي الخلائق من جهنم في غدي آمنا كالا لآيا آمنا كالا لآيا آمنا كالا لآيا آمنا كالا آمنا كالا لآيا آمنا كالا لآيا آمنا كالا لآيا آمنا كالا نور والا تشکیوں دشان ہے آ گیا وہ نور والا تشکیوں دشان ہے چشک مدحت میں اتارا رب نے قرآن ہے آمنا کالا آیا آمنا کالا آیا آمنا کالا آیا آمنا کالا جو کہا میرے نبی نے وہ
ہمیشہ سچے ہوا جو کہا میرے نبی نے وہ ہمیشہ سچے ہوا وہ بڑو ثابت یہ کہتا آب ساہستان ہے آمینہ کا لول آیا آمینہ کا لول آیا آمینہ کا لول آیا آمینہ کا لال آمینہ کا لال آیا آمینہ کا لال آیا آمینہ کا لال آیا آمینہ کا لال സർവാദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ മഹല്ലിൻ്റെയും മറ്റ് സാമൂഹിക സാമുദായിക വ്യക്തിത്വങ്ങളെ, സ്നേഹസമ്പന്നരായ മാതാപിതാക്കളെ, വാത്സല്യ നിധികളായ കൊച്ചനുജന്മാരെ, പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, ഒരാവർത്തി കൂടി എവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. രണ്ട് ലോകത്തേക്കും ഗുണപ്പെടുന്ന സുഹൃതങ്ങളുടെ പട്ടികയിൽ അല്ലാഹു ഇത് ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഇന്ന് ഈ നിമിഷം വരെ സംഭവിച്ചു പോയ സർവപാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കുറച്ച് ആമീൻ പറയും. അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടകാലത്തിലുള്ള ജീവിതം അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിലായി ജീവിച്ച് അവൻ്റെ ഇഷ്ടദാസന്മാർ എപ്രകാരമാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്, അപ്രകാരം സുന്ദരമായ സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് പുഞ്ചിരിച്ച് വിട പറയുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ അഭ്യുതകാംക്ഷികൾ, നമ്മുടെ ഗുണകാംക്ഷികൾ, നമ്മോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, നാം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, വിജ്ഞാനത്തിൻ്റെ വഴിയിൽ സഹായിച്ചവർ, പ്രഭാഷണ മേഖലകളിൽ സഹകരിക്കുന്നവർ, ഇതുപോലെ സാന്നിധ്യമരുളുന്നവർ, നാം ആരോടൊക്കെ പ്രാർത്ഥന കൊണ്ട് കടമപ്പെട്ടിട്ടുണ്ടോ മുഴുവൻ ആളുകളെയും അല്ലാഹു ആ മഹാഭാഗ്യത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീർഘമായ ഒരാമുഖം അനിവാര്യമല്ലാത്ത ഒരു സമയമാണ് എന്ന് നമുക്കറിയാം. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനു മുമ്പ് ഈ അവിടെ ഇരിക്കുന്ന ആളുകൾ കുറച്ച് ഈ ഫില്ലായ ബ്ലാങ്കായിട്ടുള്ള ചെയറുകൾ ഫില്ലാക്കണം. പുറകെ ഇരിക്കുന്ന ആളുകൾ മുമ്പോട്ട് നീങ്ങിയിരിക്കും. അല്ലാഹു ഖൈർ നൽകട്ടെ. കാരണം എന്തായിരുന്നാലും വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ വന്നവരാണ്. അപ്പോൾ ആദ്യമാദ്യം വന്നവർക്ക് കൂടുതൽ പ്രതിഫലം കിട്ടേണ്ടതാണ്. ഈ വ്യവസ്ഥ അനുസരിച്ച് ആദ്യം വരുന്നവർക്ക് കുറച്ച് പ്രതിഫലമാണ്, ബാക്കിൽ ലാസ്റ്റ് വരുന്നവർ പിന്നെ ഫ്രണ്ടിൽ വന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് പുറകിൽ നിൽക്കുന്ന, പരിസരത്തുള്ള ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും സദസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കേവലം ഒരു ആസ്വാദനത്തിൻ്റെ സദസ്സായി ഇത് അധപ്പതിച്ചു പോകരുതേ എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ്, ഒരു ടോപ്പിക്കാണ് നമുക്ക് കുറച്ച് ചെറിയ സമയം കൊണ്ട് ചർച്ച ചെയ്യാനുള്ളത്. അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പറയാനും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി കേൾക്കാനും അവൻ്റെ പൊരുത്തത്തിലായി നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിപ്പിക്കുവാനും നാഥൻ തുണയ്ക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, വളരെ ശ്രദ്ധാപൂർവം ശ്രവിക്കുക. പ്രിയമുള്ളവരെ, കുടുംബം എന്നത് അല്ലാഹു വച്ചിട്ടുള്ള ഉന്നതമായ വ്യവസ്ഥയാണ്.
ആ വ്യവസ്ഥയെ മറികടക്കാനോ അതിനെ തച്ചുടക്കാനോ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. കേവലം മാനവ സമൂഹത്തിൽ മാത്രമല്ല കുടുംബത്തിൻ്റെ മഹിമയും മഹിതമായ മാർഗവും വിളിച്ചോതുന്നത്. അള്ളാഹുവിൻ്റെ ഏതൊക്കെ പടപ്പുകളെ പരിശോധിച്ചാലും അവരൊക്കെ കുടുംബമായിട്ടാണ് കഴിയുന്നത്. കുടുംബമായി കഴിയാത്ത പടച്ചവൻ്റെ പടപ്പുകൾ ഇല്ലേയില്ല. ആകാശ ലോകത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ അനന്തകോടി താരക സമൂഹങ്ങൾ അവർ വളരെ കുടുംബക്കാരായിട്ട് കഴിയുന്നവരാണ്. ഏതൊക്കെ പക്ഷിപ്പറവുകളെ കൂട് വിട്ടു പോകുന്ന ഒരു കൂട്ടം പറവുകൾ കൂട്ടിലേക്ക് സന്ധ്യാസമയത്ത് സായാഹ്ന സമയത്ത് കുടുംബമായി കൂട്ടിലേക്ക് അവരുടെ പാർപ്പിടങ്ങളിലേക്ക് അണയുന്നതായി കാണാം. ജന്തുക്കൾ കൂട്ടമായി സഞ്ചരിക്കുന്നത് കാണാം. കൂട്ടമായി അന്നം അന്വേഷിക്കുന്നത് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് കുടുംബം എന്നത് അള്ളാഹു വച്ചിട്ടുള്ള വ്യവസ്ഥയാണ്. മനുഷ്യേതര ജന്തുക്കൾക്കും പറവകൾക്കും സൃഷ്ടികൾക്കുമുള്ള കുടുംബ വ്യവസ്ഥയേക്കാൾ സുസ്ഥിരമായ ഒരു കുടുംബം മനുഷ്യർക്ക് അള്ളാഹു നൽകിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യന് വളരെ വ്യവസ്ഥാപിതമായ കുടുംബങ്ങളെ അള്ളാഹു നൽകിയിട്ടുള്ളത്? കുടുംബ വ്യവസ്ഥിതികളെ അള്ളാഹു തെര്യപ്പെടുത്തിയിട്ടുള്ളത്? അവനാണ് ഈ ലോകത്തിൽ യഥാർത്ഥമായ ലക്ഷ്യബോധത്തോടെയും ആത്മീയ അവബോധത്തോടെയുമുള്ള ജീവിതം നയിക്കേണ്ടവൻ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. നല്ലതിനെയും മോശത്തരത്തെയും നന്മയെയും തിന്മയെയും വേർതിരിച്ച് കണ്ടു മനസ്സിലാക്കി ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ, നല്ലതില് നല്ല പാതയിൽ പാന്താവിൽ ചലിക്കാനും നന്മയെ പുൽകാനുമുള്ള ഒരു സാഹചര്യം കൊടുത്തിട്ടുള്ളത് മനുഷ്യർക്ക് മാത്രമാണ്. വളരെ ശ്രദ്ധിക്കണം. നന്മയെയും തിന്മയെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ നന്മയും തിന്മയും മുമ്പിൽ വെച്ചു കൊടുത്തൊരു പരീക്ഷണാർത്ഥം ലിയബിലുവക്കും മയ്യക്കും അഹ്സനു അമല, ആരാണ് നിങ്ങളിൽ ഏറ്റവും സുഹൃതങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവർ, ആരാണ് നിങ്ങളിൽ സുമനസ്സുകൾ, ആരാണ് നിങ്ങൾക്ക് തന്ന അവബോധത്തെ ഉപയോഗപ്പെടുത്തുകയും വേണ്ടതുപോലെ ആത്മീയമായ അനുഭൂതിയോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവർ ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു ജീവിതത്തെയും മരണത്തെയും പടച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, മറ്റ് ഏത് സൃഷ്ടി സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നല്ലതിനെയും ചീത്തയും വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഇല്ല. മലക്കുകൾക്ക് പോലുമില്ല. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മസ്തിഷ്കം, അവർക്ക് കൊടുത്തിട്ടുള്ള വ്യവസ്ഥ അള്ളാഹുവിനെ അംഗീകരിച്ച് മുമ്പോട്ട് പോവുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ മാലാഖമാരുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടാവുകയില്ല. സദാ പടച്ചതമ്പുരാന്റെ ഇഷ്ടത്തിലും ഇംഗിതത്തിലുമായി ചലിക്കുന്നവരാണവർ. അവർക്കൊരു പരീക്ഷണ ലോകം ഇല്ലേയില്ല. രണ്ട് വിഭാഗത്തിന് മാത്രമാണ് അല്ലാഹു ആ ഒരു പരീക്ഷണ ലോകം കൊടുത്തിട്ടുള്ളത്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുമില്ല ഈ പറയപ്പെട്ട വ്യവസ്ഥ. അവർക്കൊരു മൂന്ന് കാര്യങ്ങൾ, നാലാമതൊരു കാര്യമില്ല, മൂന്ന് കാര്യങ്ങൾ അള്ളാഹു തആല അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. ഒന്ന്, അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഭക്ഷണം പാനീയം കഴിക്കുക കുടിക്കുക. മറ്റൊന്ന്, അവർക്ക് പ്രത്യുൽപാദനം നടത്തുക, ഇണചേരുക. മൂന്നാമത്തെ വ്യവസ്ഥ, ഏതെങ്കിലും ശത്രുക്കൾ അവരോട് ഓടിയെടുത്താൽ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങൾ. ഇതിനപ്പുറത്തേക്കൊരു വിശാലമായ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ മൃഗങ്ങൾക്കും അല്ലാഹു പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തന്ന ജീവിതം, ആ ജീവിതം ഈ ലോകത്ത് നാം കാഴ്ചവെക്കുന്നത് കുടുംബങ്ങളിലൂടെയാണ്. അല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് വിലാസമുണ്ടാകുന്നത് കുടുംബത്തിലുള്ള വിലാസമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാമൊക്കെ വലിയ നേതാക്കന്മാരായിരിക്കാം, വലിയ ബഹുമുഖ പ്രതിഭകളായിരിക്കാം,
വലിയ കഴിവുകൾ മേളിച്ചവരായിരിക്കാം. പുറത്ത് വലിയ അഭിപ്രായങ്ങൾ, സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഉന്നതിയിലേക്ക് പാറിപ്പറക്കാം. പക്ഷെ അല്ലാഹു ജല്ല ജലാലായ തമ്പുരാൻ ഒരു വ്യക്തിക്ക് നൽകുന്ന വിലാസവും സർട്ടിഫിക്കറ്റും ഗ്രേഡും ക്വാളിറ്റിയും അവൻ നല്ലവനാണോ എന്ന് അംഗീകരിക്കുന്നത് അവന്റെ കുടുംബത്തിന്റെ അംഗീകാര പത്രത്തിന്റെ ആ ഒരു ഗണം നോക്കിയിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പടച്ചവന്റെ അടുത്ത് സ്വീകാര്യനാണോ? ആദ്യമായി പറയേണ്ടത് എന്റെ ഉമ്മയാണ്, എന്റെ വാപ്പയാണ്, പിന്നെയോ ജീവിത സഖിയാകുന്ന കുടുംബത്തിലെ ഏറ്റവും പ്രധാനിയാകുന്ന നമ്മുടെ സഹധർമ്മിണിയാണ്. എന്റെ ഭർത്താവ് നല്ലവനാണ് എന്ന് എന്നെ കുറിച്ച് എന്റെ ഭാര്യ പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കുറിച്ച് ഒരു പ്ലസ് പറഞ്ഞാൽ, നിങ്ങളുടെ മക്കൾ നല്ല ഉമ്മയാണ് ഉപ്പയാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മുമ്പിൽ അവർ പറഞ്ഞാൽ അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിലാസം. പുറത്തുള്ള ആളുകളുടെ ഇടയിലുള്ള ഏതെങ്കിലും ബാഹ്യ ചേട്ടകൾ കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് നാം ഗൗരവത്തോടെ ചിന്തിക്കണം, കുടുംബം എന്നത് അള്ളാഹു ലോകത്തിൽ തന്ന ഏറ്റവും വലിയ വിലാസമാണ്. ആ കുടുംബത്തിലേക്ക് കടക്കുന്ന കുടുംബിനികൾ ആലോചിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിലേക്ക് കടന്നു പോകുമ്പോ ധാരാളം വിഷയങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് മനസ്സിലാക്കിയില്ല എങ്കിൽ അടിസ്ഥാനപരമായി ഒരു കുടുംബനാഥനും കുടുംബിനെയും അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ വിഷയങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണ്ണീരും കൈലേശവും വിലാപവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമായിരിക്കും അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ കഴിയുക. കാരണം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ ഉടയാടകൾ എന്നാണ് ദമ്പതിമാരെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ആധികാരികമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചെറുപ്പക്കാർ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പമാർ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു ഗൗരവപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഒരു ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ, സ്വന്തമായി ഒരു ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ, ഉമ്മയും ഉപ്പയും തന്റെ മകന് ഒരു മകൾക്ക് ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ചു കാട്ടിത്തന്ന, അവിടെ നിന്ന് നിബന്ധനയായി വെച്ചിട്ടുള്ള ഇണകളുടെ ക്വാളിറ്റിയാണോ അവർ തെരഞ്ഞെടുക്കുന്നത്? എന്നാൽ അവർ സുഹൃതങ്ങളിൽ തന്നെയാണ്, അവർ സന്തോഷത്തിൽ തന്നെയാണ്. ഞാനിത് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കും, അത് ഒരു ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ ഇത്ര വലിയ ആധികാരികമുണ്ടോ? ഏറ്റവും വലിയ ആധികാരികമായിട്ടുള്ള വിഷയം അവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നാം ഏത് വിഷയത്തിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്? തൊലിവെളുപ്പിനാണോ, പണത്തിനാണോ, പ്രൗഢിക്കാണോ, സമ്പത്തിനാണോ? അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, റബീഉൽ അവ്വൽ തീർന്നോ? ഇന്ന് കംപ്ലീറ്റ് ആയോ? കൊടുത്തില്ല, സാധ്യതയുണ്ട്, ഇന്ന് കഴിഞ്ഞു അല്ലേ, പറയണ്ട, സാധ്യതയുണ്ട്, നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് ഇനി റബീഉൽ അവ്വൽ തീർന്നെന്ന് വിചാരിച്ച് സ്വലാത്ത് എല്ലാം ഇരിക്കണ്ട. സ്വലാത്ത് എപ്പോഴും വേണം, അതിനാണ് ഞാൻ ചോദിച്ചത്. സ്വലാത്ത് നല്ല ഉറച്ച് വേണം, പ്രത്യേകിച്ച് കർണാടക സ്റ്റേറ്റിലൊക്കെ സ്വലാത്ത് നല്ല ഉറച്ച ആവേശത്തിൽ ചെല്ലുന്ന ആളുകളാണ് കാസർഗോഡ്കാർ. നിങ്ങളെ സൂചിപ്പിക്കാൻ പറഞ്ഞല്ല, നിങ്ങൾ സൂചിച്ചാലും ഇല്ലെങ്കിലും സ്വലാത്ത് അല്ലേ പറ്റൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ലോകത്തോട് പഠിപ്പിക്കുകയാണ് വിവാഹം കഴിക്കുന്നതിന്റെ മാനദണ്ഡം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, തുൻകഹുൽ മർഅത്തു ലി അർബഇൻ, നാല് വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സാധാരണ നാല് വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സാധാരണ മനുഷ്യർ വിവാഹം കഴിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറയുന്നു, ലിമാലിഹ, മുതലിനെ ആശിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നവരുണ്ടാകാം. വലി ജമാലിഹ, നല്ല സൗന്ദര്യവും തുടുതുടുപ്പും വെളുപ്പും നോക്കിയിട്ട് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നവരുണ്ടാകാം. അതുപോലെ വലി ഹസബിഹ, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നാലും
എത്ര പണമുണ്ടായിരുന്നാലും എത്ര തുടുതുടുപ്പുണ്ടായിരുന്നാലും എത്ര വെളുത്ത കോമളമായ മേനിയായിരുന്നാലും നല്ല തറവാടിത്തമുള്ള ഒരു പെണ്ണിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമുണ്ടാവൂല. കുടുംബത്തിന്റെ മഹത്വം നോക്കി അത് നിബന്ധനയാക്കി വിവാഹം കഴിക്കുന്നവരുണ്ട്. അല്ലാന്റെ ഹബീബായ പ്രവാചകൻ നാലാമത് പറയുന്നു, മതനിഷ്ഠയുള്ള വരണയെ തേടി പോകുന്ന ആത്മാർത്ഥതയും ആത്മീയമായ അവബോധവുമുള്ള ആളുകൾ ഉണ്ടാകാം. അല്ലാന്റെ ഹബീബായ പ്രവാചകൻ ഈ നാല് പോയിന്റും പറഞ്ഞു വെച്ചിട്ട് പറയുന്നു, പക്ഷേ ദീനുള്ള പെണ്ണിനെ കൊണ്ട് നീ വിജയിക്കണം, ദീനുള്ള ആണിനെ കൊണ്ട് നീ വിജയിക്കണം, ദീനുള്ള ഇണയെ കൊണ്ട് വിജയിക്കണം. അവർക്ക് മാത്രമാണ് ലോകത്തിൽ സന്തോഷകരമായ കണ്ണുനീരും പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഇല്ലാതെ സന്തോഷത്തിന്റെ പേരിലേറി മുന്നോട്ട് പോകാൻ പോരാ, പരലോകത്ത് സ്വർഗത്തിൽ ഇണകളായി മേളിക്കാൻ പോരാ എന്റെ പ്രിയപ്പെട്ടവരെ. അവരുടെ തലമുറകളും പിൻതലമുറയും അള്ളാഹുവിനെ മറക്കാത്തവരെ തലമുറയായി മുന്നോട്ട് വരാൻ ഇങ്ങനെയുള്ള ആധികാരികമായി ചെയ്യേണ്ടത് ദീനീ നിട്ടയുള്ള പെണ്ണാകണം, ദീനീ നിട്ടയുള്ള ആണാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൽ ഏതൊക്കെ മഹാരഥന്മാരെ പരിശോധിച്ചാലും ലോകത്തിൽ ഏതൊക്കെ മഹത്വക്കളെ പരിശോധിച്ചാലും ലോകത്തിലേതൊക്കെ ഉന്നതമായ തലങ്ങളിലേക്ക് കടന്നുപോയ ആത്മീയതയുടെ അന്തർധാരകളിലേക്ക് കടന്നുപോയ ലോകത്തിൽ ആത്മീയമായ വെളിച്ചം പകർന്നു തരികയും നുകർന്നു തരികയും ചെയ്തിട്ടുള്ള ഏതൊക്കെ മഹാന്മാരെ പരിശോധിച്ചാലും അവരുടെ പ്രിയപ്പെട്ട ഉമ്മയും മുപ്പയും ആത്മീയതയിൽ ചാലിച്ച ഒരു ജീവിതം നയിച്ചത് കൊണ്ടാണ് ആ പുഷ്പവാടിയിൽ നല്ല കുസുമങ്ങൾ വിരിയുന്നത്. വളരെ ആധികാരികമായിട്ടുള്ള വിഷയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സാന്ത്രികമായ ഒരൊറ്റ സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ അബൂ സാലിഹ് എന്നുള്ള ഒരു മനുഷ്യൻ നടന്നു പോവുകയാണ്. അബൂ സാലിഹ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ നടന്നു പോവുകയാണ്. പാവപ്പെട്ട മനുഷ്യനാണ്. ഉണ്ണാനും ഉടുക്കാനും വളരെ പ്രയാസമാണ്. എന്തെങ്കിലും കൈത്തൊഴിലുകൾ മാത്രം ചെയ്ത് അന്നമടക്കി അങ്ങനെ അല്ലാഹുവിൽ ആരാധനകൾ അർപ്പിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന അബൂ സാലിഹ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പുഴയുടെ തീരത്തുകൂടി നടന്നു പോവുകയാണ്. വല്ലാത്ത വിശപ്പുണ്ട്. നടത്തം മുന്നോട്ടാകുമ്പോൾ വിശപ്പിന്റെ ദൈർഘ്യം കൂടുകയാണ്. വല്ലാതെ വിശന്ന് വിശന്ന് മുന്നോട്ട് പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ വിശപ്പടക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് പരിസരത്തൊരന്വേഷണം നടത്തുമ്പോൾ അതാ ഓളങ്ങളോടൊപ്പം താലോല പാട്ടുകൾ പാടി ഒരു റുമ്മാമ്പടം ഇതാ കടന്നു വരികയാണ്. ഓളങ്ങളോടൊപ്പം ഓളത്തിനോടൊപ്പം ചലിച്ചുകൊണ്ട് അതാ ഒരു റുമ്മാമ്പടം ഇങ്ങനെ കടന്നു വരുന്നു. അൽഹംദുലില്ലാ, എന്റെ വിശപ്പിന്റെ അല്പം സമാധാനത്തിന് ഇത് ഉപയോഗിക്കാം. ആ സമുദ്രത്തിലൂടെ ആ പുഴയിലൂടെ ഒഴുകി വന്ന റുമ്മാമ്പരം കയ്യിലാക്കി അത് റാഹത്തായി കഴിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരെ, ലോകത്തിന്റെ നാനാഭാഗത്തിലിരുന്ന് നെറ്റിലൂടെ ഈ സദസ്സിനെ വീക്ഷിക്കുന്ന എന്റെ സഹൃദയരായ എന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായ സഹോദരങ്ങളെ, അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആ പഴം ഭക്ഷിച്ചതിന് ശേഷം, ആ പഴം ഭക്ഷിച്ചതിന് ശേഷം പ്രിയമുള്ള സഹോദര, അല്ലാഹുവിനെ ഭയമുള്ള, പടച്ചവനെ കുറിച്ച് പേടിയുള്ള, തമ്പുരാനെ കുറിച്ച് പേടിയുള്ള ഹൃദയം മന്ദുപോവുകയാ. പടച്ചവനെ പടച്ചവനെ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ കടിച്ചു പോയതാ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ കടിച്ചു പോയതാ. അസഹ്യമായ വിശപ്പ് കൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ ആ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ഒരു കായയാ ഞാനെടുത്ത് കടിച്ചിട്ടുള്ളത്. പടച്ചവനെ അത് കടിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ എന്റെ ചിന്തയിൽ വരുന്നത്, അല്ലാഹുവേ ഇതാരുടെ പടവാ, ഇത് പൊരുത്തമുള്ള പടമാണോ, ഇതിന്റെ അവകാശിക്ക് പൊരുത്തമാണോ, ഇതിന്റെ ഉടമസ്ഥന് തൃപ്തിയാണോ. പടച്ചവനെ, ആഖിറത്തിൽ ഇതിന്റെ പേരിൽ നാം പരാജയപ്പെട്ടു പോകുമോ? അബൂ സാലിഹ് എന്ന് പറയുന്ന സൂക്ഷ്മതയുള്ള മനുഷ്യനാ പുടവക്കിലൂടെ അങ്ങനെ നടക്കുകയാ, പാമ്പനെ പോലെ കരന്നുകൊണ്ട് ഓടുകയാ. പടച്ചവനെ എവിടെ നിന്നാ, ഏത് പുരയിടത്തിൽ നിന്നാ, ഏത് വൃക്ഷത്തിൽ നിന്നാ ഇത് വീണത്? ആ വൃക്ഷം കണ്ടുപിടിക്കാൻ
കണ്ടയോ, അതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കണ്ടയോ, അതിന്റെ ആളിനെ കണ്ടുപിടിക്കണ്ടയോ, അയാളോട് അനുവാദം ചോദിക്കണ്ടയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അബൂ സാലിഖ് എന്ന് പറയുന്ന മകാൻ ഇങ്ങനെ മുമ്പോട്ട് നടക്കുകയാ ഓടുകയാ, അവസാനം കുറെ മുമ്പോട്ട് പോയപ്പോൾ പുഴയുടെ വക്കത്ത് നിൽക്കുന്ന ഒരു വൃക്ഷം കാണുകയാ, ഒരു റുമ്മാം വൃക്ഷം അത്തിപ്പടം കാണുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അത്തിപ്പടം, അത്തിപ്പടം ആ പടത്തിന് യഥാ പടത്തിന്റെ പ്രഭവ കേന്ദ്രം കണ്ടുപിടിക്കുകയാ, കണ്ടുപിടിക്കുകയാ, കണ്ടുപിടിക്കുകയാ. സഹോദരങ്ങളെ, ആലോചിക്കണയാ, പടത്തിന് ആ പടം ഏതൊരു വൃക്ഷത്തിൽ നിന്നാണോ വീണത്, ആ വൃക്ഷം ഏതൊരു പുരയിടത്തിലാണോ ഉള്ളത്, ആ പുരയിടത്തിന്റെ ഉടമസ്ഥൻ എവിടെയാ, ആ വസ്തുവിന്റെ ഉടമസ്ഥന എവിടെയാ. ആളുകളോട് അന്വേഷിക്കുന്നു, ഇതാരുടേതാ, ഇതാരുടേതാ, ഈ വൃക്ഷമാരുടേതാ. അവസാനം കണ്ടുപിടിക്കുന്നു, ആ കാണുന്ന വീട് കണ്ടോ, അവിടെയുള്ള അവിടെയുള്ള ആളാ അതിന്റെ ഉടമസ്ഥര്. മഹാനായ അബൂ സാലിഖ് എന്ന് പറയുന്ന മനുഷ്യനാ വീട്ടിലേക്ക് ചെല്ലുകയാ, വളരെ ഭയപ്പെട്ടുകൊണ്ടാ ചെല്ലുന്നത്. കാരണം ഈ മനുഷ്യനെങ്ങാനും പൊരുത്തപ്പെടൂലെന്ന് പറഞ്ഞ, ഈ മനുഷ്യനെങ്ങാനും ഈ തൃപ്തിപ്പെടൂലെന്ന് പറഞ്ഞ, ആഖിറത്തിൽ നിന്നയാ കണ്ടുമുട്ടുമെന്ന് പറഞ്ഞ, ഇത്രയും കാലം ചെയ്ത ആരാധനകള് അർത്ഥമില്ലാതായല്ലോ എന്ന് പടച്ചവനെ കുറിച്ച് പേടിയുള്ള ഹലാലായ മാർഗം അന്വേഷിച്ചു പോകുന്ന ഒരു മനുഷ്യൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാതിലിന് മുട്ടുമ്പോൾ, അതാ വാതില തുറക്കുമ്പോൾ നല്ല പ്രകാശമുള്ളൊരു വദനമാ, പുഞ്ചിരി തോകുന്ന ഒരു വദനമാ, കാണാൻ പ്രൗഢിയുള്ള നല്ല പ്രഭാവമുള്ള ഒരു മനുഷ്യനാ മുതലാളിയാ. കാര്യം പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒന്ന് പൊരുത്തപ്പെടണേ, പൊരുത്തപ്പെടണേ. ഞാൻ വിശന്ന് പരവശനായി ഞാൻ മുന്നോട്ട് വരുമ്പോൾ ഒന്നും കഴിക്കാനില്ല, ഞാൻ വല്ലാത്ത ദാരിദ്ര്യത്തിന്റെ ചെടിയിൽപ്പെട്ട ആളാ, എന്റെ കയ്യിൽ പണമില്ല, പണമില്ല, പ്രയാസങ്ങളുടെ വല്ലാത്ത ദുരിതത്തിലൂടെയാ കടന്നു പോകുന്ന ആളാ. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നിങ്ങളുടെ വൃക്ഷത്തിൽ നിന്നും മടങ്ങി വീണ ആ പടം പുഴയിലൂടെ ഒഴുകി വന്നപ്പോ ആ പടം ആരെടുത്ത് തിന്നുപോയി, ആ പടം നിങ്ങൾ പൊരുത്തപ്പെടണേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മാ, പള്ളിക്കുടങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക് രാവിലെ പുറപ്പെടുന്ന മക്കള്, അവർ വൈകുന്നേരം ഏതെല്ലാം സാധനങ്ങൾ ചവച്ചുകൊണ്ടാ വീട്ടിലേക്ക് കടന്നു വരുന്നത്, നരകത്തെ പേടിയുണ്ടോ, സ്വർഗത്തെ ആഗ്രഹമുണ്ടോ? ആ മക്കള് നിങ്ങൾ കബറിൽ കിടക്കുമ്പോൾ ഉപകാരപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? പരലോകത്തിൽ നിങ്ങളെ കൈപിടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു ചോദ്യം നീ അവരോട് ചോദിച്ചിട്ടുണ്ടോ? എന്താ മോനെ നീ കഴിക്കുന്നത്? നീ ആരുടെ മുതലാ ചവയ്ക്കുന്നത്? അന്യന്നതാണല്ലോ, നീ കഴിക്കാൻ പാടില്ല എന്ന് വളരെ കർശന നിലപാടോടെ പറയാ. ഏതെങ്കിലും ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സാധിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിക്കണേ. മനുഷ്യൻ പൊട്ടിക്കടന്നുകൊണ്ട് പറയുകയാ, നിങ്ങൾ പൊരുത്തപ്പെടണം, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കഴിച്ചു പോയതാ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കടിച്ചു പോയതാ, അതുകൊണ്ട് നിങ്ങൾ പുറത്തു തരണമെന്ന് പറഞ്ഞപ്പോൾ അബൂ സാലിഖ് എന്ന് പറയുന്ന മനുഷ്യനോട് ഈ മുതലാളി പറയുകയാ, അങ്ങനെ വളരെ പെട്ടെന്നൊന്നും പുറത്തു തരാൻ പറ്റൂല, അങ്ങനെ വളരെ പെട്ടെന്നൊന്നും പുറത്തു തരാൻ പറ്റൂല. അങ്ങനെ പറയല്ലേ മുതലാളി, അങ്ങോട്ട് പരലോകത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോകും, ഒരു പടത്തിന്റെ പേരിൽ പടച്ചെലമ്പുരാന്റെ പരലോകത്തിലുള്ള അനന്തമായ സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടു പോയാ, അതെനിക്ക് വലിയ നഷ്ടവാ, എന്ത് വേണമെങ്കിലും ഞാൻ അതിന്റെ പ്രാക്ഷിത്വം നൽകാ. ഉടൻ തന്നെ മുതലാളി പറയുകയാ, ആ കാണുന്ന തോട്ടം കണ്ടോ, നിനക്ക് ഇത്ര നാൾ ആ തോട്ടത്തിൽ പണിയെടുക്കാൻ സാധ്യമാണോ? ഇത്ര നാൾ ആ തോട്ടത്തിൽ പണിയെടുക്കാൻ സാധ്യമാണോ? സഹോദരങ്ങളെ, ചിന്തിക്കണേ, ഒരു പടത്തിന്റെ പേരിലാ നിങ്ങൾ എന്ത് മറന്നാലും കേൾക്കും, ആ തോട്ടത്തിൽ പണിയെടുത്താ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരുമെങ്കിൽ പരലോകമാ എന്റെ വിഷയം. ദുനിയാവിലെ പ്രയാസങ്ങൾ പ്രയാസമല്ല, അതുകൊണ്ട് ആ തോട്ടത്തിലേക്ക് പണിയെടുക്കാ. കടന്നു പോകുമ്പോ രാവും പകലും അധ്വാനിക്കുമ്പോ വെള്ളം കോരുമ്പോ അതിനു വേണ്ടിയിട്ടുള്ള പരിചരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ ആ പറമ്പ കാലയളവ് കടന്നെടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ഇനി എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? രണ്ടാമത് മറ്റൊരു തോട്ടം ചൂണ്ടിക്കാണിക്കുകയാ, അവിടെ നിനക്ക് പണിയെടുക്കാൻ പറ്റുമോ? ആ പണിയെടുന്നെങ്കിൽ മാത്രമേ നിനക്ക് പൊരുത്തപ്പെട്ടു തരൂ. അങ്ങനെ മറ്റൊരു തോട്ടത്തിലേക്ക് പോവുകയാ, ആ തോട്ടത്തിന്റെ പണി പൂർത്തിയാക്കി കാലങ്ങളാ തോട്ടത്തിൽ പണി ചെയ്ത് കടങ്ങി തിരിഞ്ഞു വന്നു. സുബ്ഹാനല്ല, ആ പരിസരത്തുള്ള തോട്ടങ്ങളെല്ലാം പണിയെടുപ്പിച്ചു. ഇനിയെങ്കിലും പൊരുത്തപ്പെട്ടു തരുമോ? നാളുകളേറെയായി അദ്ദേഹത്തിന്റെ തോട്ടങ്ങളിൽ